ക്രിസ്ത്യൻ ലൈവ് മീഡിയയും സി എൻ എൽ സെവൻ ചാനലും സംയുക്തമായി അവതരിപ്പിക്കുന്ന കരുണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് പൂഞ്ഞാർ അടിവാരം എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു 12 വയസ്സുകാരൻ അവൻ്റെ ദയനീയമായ കുറേ കാഴ്ചകളും കേൾവികളും അടങ്ങുന്ന ചിത്രങ്ങളടങ്ങുന്ന ഒരു വാർത്ത ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നൊമ്പരപ്പെടുത്തിയ ആ കുഞ്ഞിനെ ഒന്ന് കാണണം, അവൻ്റെ കാര്യങ്ങൾ ഒന്ന് അറിയണം, അത് ലോകത്തോടൊന്ന് വിളിച്ചു പറയണം എന്ന ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇന്നെത്തിയത്. എപ്പോഴും ഒരു ക്യാരി ബാഗ് യൂറിന് വേണ്ടി കരുതാനുള്ള ഒരു ബാഗും തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു 12 വയസ്സുകാരൻ കുഞ്ഞു മോൻ, അവനെയാണ് ഞങ്ങൾ ഇന്ന് ഈ കരുണയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു വാർത്തയുടെ ഉറവിടം തേടിയാണ് ഞങ്ങൾ പുറപ്പെട്ട് ഇന്ന് പൂഞ്ഞാറിൽ അടിവാരത്ത് പ്രിയ ജോർജൂട്ടിയുടെയും മിനിയുടെയും വീട്ടിലെത്തുന്നത്. അവരുടെ ഏക മകൻ അലൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ ക്രിസ്ത്യൻ ലൈവ് മീഡിയയുടെ ഈ കരുണ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ചെറിയ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ പത്രക്കെട്ടി, അതാണ് ഞങ്ങളെ ഈ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചത്. ആ പത്രക്കെട്ടി കാണുന്ന ഏതൊരാളിൻ്റെയും മനസ്സലിയിക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന, ഹൃദയത്തെ പൊടിച്ചു കളയുന്ന കാര്യങ്ങളാണ് അതിൽ കണ്ടത്. ആ സത്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നുകൂടെ നമുക്ക് അടുത്തറിയാനും അത് ലോകത്തോടുകൂടെ ഒന്ന് വിളിച്ചു പറയാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഈ വീട്ടിലെത്തിയത്. ശരിക്ക് വന്നപ്പോൾ കണ്ണ് നനയുകയല്ല, കണ്ണ് നിറയുകയല്ല, കണ്ണ് കവിഞ്ഞൊഴുകയാണ്. അതുപോലത്തെ ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. പ്രിയ മോനെ അലന്, അത് മോനെ ശരീരത്തിൽ തന്നെ കാണാൻ കഴിയും. എത്രയോ വേദനകൾ തിന്ന്, എത്രയോ ഇഞ്ചക്ഷനുകൾ എടുത്ത്, എത്രയോ ശരീരത്തിൽ മുഴുവൻ കിഴുത്തുകളും തുളകളുമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മോനായിരിക്കുന്നത്. എത്ര ഭയങ്കരമായി നമുക്ക് വേദനിക്കുന്ന ഒരു കാഴ്ച. ശരിക്കും ജോർജൂട്ടിയുടെ കുടുംബം ത്യാഗപരമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. ഒത്തിരി വേദനകളും കഷ്ടങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബം. ജോർജൂട്ടിയുടെ കുടുംബത്തിൽ സ്വന്തമായിട്ട് വീടില്ല, അവർക്ക് സ്ഥലമില്ല. എന്നാൽ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടെയൊക്കെ ചേർന്ന് വച്ച ഒരു പെരയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. 5 സെൻറ് ഭൂമിയാണ് അവർക്ക് ആകെ ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത്. അത് ആരുടെയൊക്കെയോ സഹായം കൊണ്ട് കിട്ടിയത്. കല്യാണം കഴിഞ്ഞു, ആദ്യം ഒരു കുഞ്ഞുണ്ടായി. 4 ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞ് ലോകം വിട്ട് മാറ്റപ്പെട്ടു. അന്ന് തുടങ്ങി അവരുടെ കണ്ണുനീര് ഇന്ന് വരെ തോർന്നിട്ടില്ല. ദൈവം രണ്ടാമത് നൽകിയ കുഞ്ഞാണ് ഈ അലൻമോൻ. ഈ അലൻമോനാണ് ഇപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ജനിച്ചപ്പോൾ തന്നെ ഒരു വൃക്ക തകരാറിലായി എന്ന് പൂർണ്ണമായിട്ട് അറിയുകയും അതിനുശേഷം പിന്നെ രണ്ടാമത്തത് കേടാകുന്നു എന്നറിയുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഡയാലിസിസിന് വിധേയമായിട്ട് എല്ലാ ദിവസവും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് അവർ. ഇനി ആകെ ഒറ്റ പോകും വഴി വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ് വാത്സല്യ കുടുംബം. ഇനി അവരുടെ വിശേഷങ്ങൾ പറയാൻ പോവാണ്. അമ്മ മിനി നമ്മുടെ കൂടെ ഉണ്ട്. ഈ മോൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മിനി നമ്മളോട് പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. 10-20 ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ 12 വയസ്സിനോടടുക്കെ ഇനി ട്രാൻസ്പ്ലാന്റ് ഒന്ന് ചെയ്തു. പപ്പയാണ് വൃക്ക കൊടുത്തത്. 2 വർഷത്തോളം വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഇൻഫെക്ഷനായിട്ട് അതും പോയി. ഇപ്പം 1 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. നമുക്കതിനൊരു നിവൃത്തിയില്ല. നല്ലവരായ എല്ലാവരും കാണുന്ന എല്ലാവരും സഹായിക്കണമെന്ന് മാത്രമേ പറയുന്നു. വേദനിക്കുന്ന ഒരു ചിത്രം. വൃക്ക നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പം മകന് വേണ്ടി തൻ്റെ ജീവൻ പകത്തു നൽകാൻ പപ്പ തയ്യാറായി. തൻ്റെ ഒരു വൃക്ക തൻ്റെ മോന് വേണ്ടി ഷെയർ ചെയ്യാൻ താൻ താല്പര്യപ്പെട്ടു. 2 വർഷം അത് നന്നായി പ്രവർത്തിച്ചു. പക്ഷെ അപ്പോൾ ഇൻഫെക്ഷൻ ആരംഭിച്ചു. ആ വൃക്കയ്ക്ക് കേട് വന്നു. നിലവിൽ ആ ദുഃഖവും അവരെ പേറി. ഇപ്പോൾ പൂർണ്ണമായി 2 വൃക്കകളും നഷ്ടപ്പെട്ട നിലയിൽ സ്ഥിരമായി ഡയാലിസിസ് ചെയ്തുകൊണ്ട് ആ കുഞ്ഞ് ഓരോ ദിവസവും തള്ളി നിൽക്കുകയാണ്. മോൻ്റെ ശരീരത്തിലെ പാടുകളെല്ലാം അതിൻ്റെ നേർചിത്രങ്ങളാണ്.
യൂറിൻ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സഞ്ചിയാണ്. അപ്പോൾ അത് ആ ഞാൻ എടുത്തരാം. അതിലെ വഴിയാണ് ഇപ്പം അവർ യൂറിൻ പോകുന്നത്. അത്രമാത്രം വേദനിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പം മോനുള്ളത്. ശരീരം മുഴുവൻ മുറിവാണ്, ഇവിടെ എല്ലാം മുറിവാണ് ഉള്ളത്. ശരിക്ക് ഷർട്ട് പോലും ഇടാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള മുറിവുകളുണ്ട്. കാലിൻ്റെ തുടയിൽ ഒന്ന് കാണിച്ചോ, ഒന്ന് കാണിച്ചിട്ടോ. കാലിൻ്റെ തുടയിൽ ഒരു നീളമുള്ള ഒരു മുറിവുണ്ട്. അത് ഉടനൊരു വെയിൻ കട്ട് ചെയ്തിട്ട് അത് വെച്ച് പിടിപ്പിച്ചതാണ്. അവിടെ നിന്നൊരു വെയിൻ എടുത്തിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അത്രമാത്രമുള്ള ട്രീറ്റ്മെൻറ്റുകൾ മാറി മാറി ചെയ്തിട്ടും ശരിക്ക് ഒരു പൂർണ്ണ സൗഖ്യമോ വിടുതലോ എന്ന് പറയാനില്ല. എന്നാലും അവർ പ്രതീക്ഷിക്കുന്നു അവനെ ഒരു വിടുതലുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ ഈ പ്രതീക്ഷ. ഇന്ന് ക്രിസ്ത്യൻ ലൈവ് മീഡിയയുടെ ഈ പ്രോഗ്രാമിലൂടെ കാണുന്നവർ, മനസ്സുള്ളവർ, കരുണയുള്ളവർ, ഹൃദയമുള്ളവർ, നിങ്ങളുടെ വിലപ്പെട്ട നന്മകളിൽ നിന്ന് ഒരല്പം മാറ്റിവെച്ചാൽ ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ കഴിയും. ഘട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഒരു താൽക്കാലികമായ ഒരു ചെറിയൊരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിയുമായിട്ടാണ് ഈ ജോർജ് കുട്ടി കടന്നു പോകുന്നത്. പക്ഷേ അദ്ദേഹം ഈ മകന് വേണ്ടിയിട്ട് എന്തുമായി തീരാൻ അദ്ദേഹം ഓടി നടക്കാൻ, ഇപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ അവരുടെ ജീവിതം തന്നെ മാറ്റിവെക്കുക. എല്ലാ നല്ല മനസ്സുകളും അതിനുവേണ്ടി കൈ തുറക്കാനുള്ള ഒരു സുവർണമായ ഒരു അവസരം. സത്യത്തിൽ ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതം പങ്കുവെക്കാനുള്ളതാണ്, അത് പങ്കുവെക്കപ്പെടാനുള്ളതാണ്. ആ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് കൈ ചൂണ്ടിയാൽ ആരുടെയൊക്കെയോ സഹായം കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹായം കൊണ്ട് ഒരു കുഞ്ഞിന് ജീവൻ നൽകാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും ഉത്തമമല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് അലൻമോനെ സ്നേഹിക്കാം, അലൻമോന് വേണ്ടിയിട്ട് ഒരു കൊച്ചു കരുണ കാണിക്കാം. വേദപുസ്തകം ഇങ്ങനെ പറയുകയാണ്, ഈ ചെറിയ ഒരുത്തൻ ചെയ്യുന്നത് എനിക്ക് ചെയ്തിരിക്കുന്നുവെന്ന്. അതിനർത്ഥം കൊടേ തമ്പുരാനായ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഉള്ള മനുഷ്യരിൽ, ചെറിയ മനുഷ്യരിൽ ഒരാളിന് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇന്ന് അലൻമോൻ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു കൈ സഹായം നൽകിയാൽ ഈ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയേറെയാണ്. ഒരു വൃക്കയ്ക്ക് വില ഇപ്പോൾ ന്യായമായിട്ട് നമ്മൾ വില കൊടുത്താൽ കിട്ടും. കുറഞ്ഞ പക്ഷം 25 ലക്ഷം രൂപയെങ്കിലും ആകും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ. അതൊരു ചെറിയൊരു തുകയല്ല, ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഈ സമയം. ഈ സമയം ഒട്ടും പാഴാക്കണ്ട, അതിനുവേണ്ടിയുള്ളൊരു അവസരമായിട്ട് നമുക്ക് മാറാം. വണ്ടിയുണ്ടോ സ്വന്തമായിട്ട്? ഇല്ല. പിന്നെ എങ്ങനെ ആശുപത്രി കൊണ്ടുപോണേ? ഓട്ടോയ്ക്കാണ്. എല്ലാ പ്രാവശ്യവും ഓട്ടോയ്ക്കാണ് പോകണേ, സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോയ്ക്ക് പോകുന്നു. ഇതാണ് സ്ഥിതി. സ്വന്തമായിട്ട് വണ്ടിയില്ല, ഓട്ടോ വിളിച്ച് പോകണം. വൈഫിന് സുഖമില്ല, കണ്ണിയകലുന്ന നട്ടലിൻ്റെ കണ്ണിയകലുന്ന അസുഖമുണ്ട്, പടലിയിൽ അസ്ഥിതൈമാനമുണ്ട്. അപ്പോൾ വീട്ടിലെ പണി പോലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് ഒരു കഷ്ടത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു വീട്ടിലാണ് ഇപ്പോൾ ഈ അവസ്ഥ. മാന്യ പ്രേക്ഷകരോടും ദയാ പൂർണ്ണമായിട്ട് അപേക്ഷിക്കാനുള്ള ഒരൊറ്റ അഭ്യർത്ഥന, നമുക്ക് കഴിയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ടാകുന്നത് ഒന്ന് ചെയ്യാൻ ഇതൊരു സുവർണാവസരമായി കാണട്ടെ. നമുക്ക് ഈ ഒരു നല്ല ഉദ്യമത്തിൽ പങ്കുചേരാം, പങ്കാളികളാം. അതിജീവിക്കും നമ്മൾ ഏത് പ്രതിസന്ധികളെയും. കേരളത്തിൻ്റെ മുദ്രാവാക്യമാണ്. കഴിഞ്ഞ 2018 പ്രളയം വന്നപ്പോൾ മലയാളികൾ തകർന്നു തീർന്നു എന്ന് ലോകം മുഴുവൻ ഒരുപോലെ നോക്കി നിന്നപ്പോൾ ശക്തമായി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത്. അത് പാട്ട പറക്കുകയാണെങ്കിലും പത്രം പറക്കുകയാണെങ്കിലും നമ്മൾ ജീവിക്കും, അത് ഉറപ്പാണ്. ഞങ്ങൾ ക്രിസ്ത്യൻ ലൈവ് മീഡിയയിലൂടെ അവതരിപ്പിച്ച ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ വാത്സല്യ കുടുംബത്തെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാം, ഒരു നല്ല പ്രാർത്ഥന അവർക്ക് വേണ്ടി നൽകാം. അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു കൈസഹായം നമ്മുടെ സാമ്പത്തിക നന്മയിൽ നിന്ന് അവർക്ക് വിഹിതിച്ച് നൽകാം. അങ്ങനെയാണെങ്കിൽ ആ മോൻ്റെ മുഖത്തുള്ള ചിരി എല്ലാ കാലവും നിലനിൽക്കും. അതിനുവേണ്ടി ഒരു പ്രയത്നമാകട്ടെ തുടർന്നുള്ള നിമിഷങ്ങൾ. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വിട പറയുന്നു. ക്രിസ്ത്യൻ ലൈവ് മീഡിയയ്ക്ക് വേണ്ടി പാസ്റ്റർ രാജീവ് ജോൺ പൂഴിനാട്, ഒപ്പം വിജയ് തോമസ്, ക്യാമറാമാൻ ഫെബിൻ.